മരടിൽ തീരദേശ നിയമം ലംഘിച്ച് നിർമ്മിച്ച ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കുമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി. കേസിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ തയ്യാറാണെന്നാണ് സർക്കാരിൻ്റെ സത്യവാങ്മൂലം. കോടതി വിധി സർക്കാർ നടപ്പാക്കും. കോടതി വിധി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനു മുന്നോടിയായി കെട്ടിടത്തിൽ നോട്ടീസ് പതിച്ചു. കെട്ടിടം പൊളിക്കാൻ കമ്പനികളിൽ നിന്നും താൽപ്പര്യപത്രം ക്ഷണിച്ചു. സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ ബാധ്യതയുണ്ടെന്ന് പറഞ്ഞ ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായാൽ മാപ്പ് തരണമെന്നും സുപ്രീംകോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു. പൊളിക്കുന്ന അവശിഷ്ടങ്ങൾ മാറ്റുന്നതിൽ പരിജ്ഞാനമില്ലെന്നും 23-ന് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ചീഫ് സെക്രട്ടറി കോടതിയിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. നിർമ്മാണത്തിൽ ചട്ടലംഘനം കണ്ടെത്തിയ ഫ്ളാറ്റ് പൊളിച്ചു മാറ്റാൻ കോടതി അനുവദിച്ച സമയപരിധി തീരാനിരിക്കെയാണ് ചീഫ് സെക്രട്ടറി സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. കോടതി വിധി നടപ്പാക്കിയുള്ള റിപ്പോർട്ട് 20-നകം സമർപ്പിക്കാനും അല്ലെങ്കിൽ 23-ന് ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകാനുമാണ് സുപ്രീംകോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നത്. ഇതിനിടെ കേരള ഹൈക്കോടതിയിലും കേസിൽ ഫ്ളാറ്റ് ഉടമകൾക്ക് തിരിച്ചടിയാണുണ്ടായത്. മരട് ഫ്ളാറ്റ് ഉടമകളുടെ ഹർജി പരിഗണിക്കവേ സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ ബാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി സുപ്രീംകോടതിയുടെ ഉത്തരവുകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അതേസമയം മരടിൽ ചട്ടങ്ങൾ മറികടന്ന് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പണിത വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടില്ല. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പരിഹാരം കണ്ടെത്തണമെന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. നിയമങ്ങൾ കാറ്റിൽ പരത്തി കെട്ടിടങ്ങൾ പണിത വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടികൾ വേണമെന്നും ഇക്കാര്യത്തിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുതെന്നുമാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകേണ്ട സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കപ്പുറം ന്യൂസ്.